ഇതാ നമ്മൾ തേടി വന്ന ആള് നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്, ഓഫീസിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ബാലകൃഷ്ണനെ തേടിയാണ് നമ്മൾ ഇപ്പോഴും വന്നത്. ബാലകൃഷ്ണനെ തേടി വരാൻ ഒരു പ്രത്യേക കാരണം കൂടി ഉണ്ട്, അതിൻ്റെ കാരണത്തിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ. ഓടാനിയാണ്, ഇപ്പോൾ കൊമ്പൊക്കെ വെച്ച് ആന നല്ല ഉഷാറായി ആയിട്ടുണ്ട്. ഇപ്പോൾ കൊമ്പില്ല, ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നല്ല അസൽ കൊമ്പൊക്കെ വെച്ചിട്ട് പോകാറുള്ളത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം, അതൊരു ഏകദേശം 10-17 വർഷങ്ങൾക്ക് ശേഷം ആണെന്ന് തോന്നുന്നു, കൊമ്പ് വെച്ചിട്ട് ആന, കൊമ്പ് വെച്ചിട്ട് മുമ്പ് പരിപാടി എടുക്കാറില്ല, കൊമ്പ് വയ്ക്കാതെ പരിപാടി എടുത്തിട്ടുണ്ട്. പക്ഷേ കൊമ്പ് വെച്ചിട്ട് ആനയുടെ ഫസ്റ്റ് പരിപാടി ഈ മാസമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇതിൻ്റെ പാപ്പാനെ അവിടെ കാണാനില്ല, സുമലാലേട്ടനാണ് അതിൻ്റെ പാപ്പൻ. അപ്പോൾ സുമലാലേട്ടനെ നമുക്ക് വിളിച്ചിട്ട് ഒന്ന് ചോദിക്കാം കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ബാലകൃഷ്ണൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി നമുക്കൊന്ന് ചോദിക്കാം, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ആന നല്ല അസല ആനയാണ്, കണ്ട ചെവി കണ്ടില്ലേ. സുമലാലേട്ടനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ ആൾ ഇവിടെ ഇല്ല, ആള് ക്വാർട്ടേഴ്സിലാന്ന് പറഞ്ഞേ, ഉച്ച സമയമാണേ. അപ്പോൾ ആൾ ക്വാർട്ടേഴ്സിലെന്ന് പറഞ്ഞത്, അപ്പോൾ നമുക്ക് ക്വാർട്ടേഴ്സിൽ ഇങ്ങനെ പോവാം. ക്വാർട്ടേഴ്സ് പറഞ്ഞ വഴി തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കി പോയിട്ട് അവിടെ ചോദിക്കാം കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ അവരെ ക്വാർട്ടേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ്, ഞാൻ മുമ്പ് പോയിട്ടുള്ളതാണ്. എന്നാലും പോവാം, എന്തെടുക്കണം എന്നറിയില്ല, ഞാൻ വിളിച്ചപ്പോൾ ക്വാർട്ടേഴ്സിലാണെന്ന് പറഞ്ഞത്. അപ്പോൾ നോക്കുന്നു, പോയി നോക്കാം. എന്താ പരിപാടി എന്നറിയല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചില്ലെങ്കിൽ ഞാനും ചോറ് ഇട്ടില്ല. അയ്യോ നോട്ടെ, ആ എന്താ സുമല B64 എന്താ വക്കീൽമാരെ പോടൊക്കെ ഇങ്ങനെ വക്കീലാണ്. സുമേട്ടോ, ഹലോ. ഇതാണ് നമ്മുടെ കൂട്ടുകാരെ കലണ്ടറൊക്കെ എടുക്കണ്ടിട്ടാണ്. നമ്മളെ പ്രേക്ഷകർ ഒന്ന് കാണിക്കട്ടെ നിങ്ങളുടെ. ശ്രീധരനാണ്, ശ്രീധരനാണെങ്കിൽ ചാർജ് എടുത്തത് ഏത് വർഷത്തിലാ? 2002 ശ്രീധരൻ ആണെങ്കിൽ. ആ ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് സുമലാലേട്ടനോട് ചോദിക്കാം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ സുമലാലേട്ടനെ നമ്മുടെ കൈ കിടിയിട്ടുണ്ട്. അപ്പോൾ കോട്ടയത്തിൽ നല്ല ഉച്ചയായിരുന്ന കോട്ടയം ഉണ്ടായില്ല, അപ്പോൾ നമ്മൾ നല്ല സെറ്റപ്പൊക്കെ കണ്ടല്ല. അപ്പോൾ നമുക്ക് ചോദിക്കാം ആളുടെ വിശേഷങ്ങൾ. പിന്നെ ആൾ ഹാപ്പിയാണ്, ഹാപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചരിത്ര മുഹൂർത്തത്തിന് തന്നെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം സുമലാലേട്ടൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. സുമലാലേട്ടൻ നമസ്കാരം. സുമലാലേട്ടൻ വീട് ആലപ്പുഴ. ആലപ്പുഴ ചേർത്തല. ചേർത്തല മുഹമ്മ എന്ന് പറയും. മുഹമ്മ ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ ആനക്കോട്ടയിൽ? ഇപ്പോൾ 22 കൊല്ലം. 22 കൊല്ലം ആനക്കോട്ടെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വിഷയം ഇപ്പോൾ ബാലകൃഷ്ണനാണ്. അതെ അതെ, ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണൻ്റെ ഇപ്പോൾ എത്ര വർഷമായി? ബാലകൃഷ്ണൻ ഇപ്പോൾ 7-ാമത്തെ കൊല്ലമാണ്. 7-ാമത്തെ വർഷമാണ് ബാലകൃഷ്ണൻ്റെ. ഞാൻ സുമലാലേട്ടൻ്റെപ്പെടുമ്പോൾ ആലോണിലുള്ളതാണ്, ശങ്കരനാണ്. ശങ്കരനാരായണനിലായിരുന്നു. അതിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? 4 കൊല്ലം. ഞാൻ പരിചയപ്പെട്ട കാലത്ത് ശങ്കരനാരായണനിലായിരുന്നു. ഞാൻ എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ബാലകൃഷ്ണൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ അവസരം ആക്കിയിട്ടിട്ടുണ്ട്. ഒരു വശം ആനയ്ക്ക് ഗുരുവായൂർ വെച്ചിട്ട്. അപ്പോൾ നമ്മളതൊരു ഒരു ചരിത്ര മുഹൂർത്തം എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ മോള ആനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു. മുമ്പും അങ്ങനെ തന്നെയാണ്, കാരണം കൂടുതൽ തടിപ്പണിയും കൂപ്പിലൊക്കെ ആയിരുന്നു. പിന്നെ ആനക്കോട്ടയിൽ നമ്മുടെ ഗുരുവായൂർ ആനക്കോട്ടയിൽ മോളാനുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും പറയുന്നത് കണ്ട് കൊമ്പുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഒരു രസമുള്ളൊരു ആനകൾ വേറെ ഇല്ല, പല നല്ല ഭംഗിയുള്ള ആനകളാണ്. പക്ഷേ ആ ആനകളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ അതിൻ്റെ പാപ്പന്മാരും കൂടി വളരെയധികം ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ്. കാരണം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഗുരുവായൂർ ആനക്കോട്ടനെ സംബന്ധിച്ച് പറയാൻ വെച്ചപ്പോൾ ഒരു 3 ആനകൾ, ഇപ്പോൾ ബാലകൃഷ്ണൻ, അതേപോലെ ഗോകുലാന, രാജശേഖരാന. ഈ 3 ആനയ്ക്കും കൊമ്പ് വെച്ചപ്പോൾ ആ ആനകളുടെ രീതി തന്നെ മൊത്തം മാറി. അത് നല്ല എവിടെ നമുക്ക് കയറ്റി നിർത്താൻ പറ്റുന്ന ഒരു ആനയും മാറി. പക്ഷെ ബാലകൃഷ്ണൻ എന്താ വെച്ചാൽ സീസണിലെ നീരായിരുന്നു, അല്ല എൻ്റെ നീരിൻ്റെ സമയം. അതെ, നവംബറിൽ കെട്ടണാനെ, നവംബർ ഏപ്രിൽ അഴിക്കണുണ്ടാവുക. ആ
അപ്പൊ നവംബറിൽ കെട്ടി ഏപ്രിൽ കഴിക്കുന്ന കാരണം സീസണൽ നീരായ കാരണം ഉത്സവങ്ങൾ അതേ നമ്മൾ കിട്ടാറില്ല ആണെങ്കിൽ. അപ്പൊ ആദ്യമായിട്ട് പുറത്തേക്ക് പോയിട്ട് ബാലകൃഷ്ണാന ഒരു പരിപാടി എടുക്കാൻ പോവാണ്. അപ്പൊ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഗുരുവായൂർ ആനക്കോട്ടനെ സംബന്ധിച്ചായാലും വലിയൊരു സംഭവം തന്നെ. അധികം ഒരു ന്യൂസായിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ അത് നമ്മൾ നിസ്സാരമായി കാണുന്ന സംഭവമല്ലോ. അപ്പൊ അതിന് വലിയ വളരെയധികം പ്രാധാന്യം അതിന്റെ ആനപ്പാകുമാർക്കുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ചോദിക്കും, ഏത് ക്ഷേത്രത്തിലാണ് എന്നുള്ളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. എവിടെയാണ് സ്ഥലം? അത് ഞാറക്കല്, ഞാറക്കല് അമ്പലത്തിലാണ്. രാവിലെ വരുന്ന തിരഞ്ഞെടുപ്പ് എറണാകുളം ഡിസ്ട്രിക്ട്. എറണാകുളം ഡിസ്ട്രിക്ട്. ഈ അമ്പലത്തിന് പേര് കറക്റ്റ് അറിയില്ല. ാണ് വൈശാഖിന്റെ കലഫിലാണ്. അപ്പൊ അവിടെ വൈകുന്നേരം നന്ദനായ തെളിപ്പ്, ഇവിടെ നന്ദനായ തെളിപ്പ്. രാവിലെ ഒരു നേരം നമ്മളാണെനിക്ക് വൈകുന്നേരം കൂട്ട് വെക്കണം. പാറമേക്കാലും നമ്മുടെ വടക്കുന്നാൻ കൂട്ടിനും പോയിട്ടുണ്ട്. എഴുന്നള്ളിപ്പിൽ പോയിട്ടില്ല. ഗുരുവായൂർ ദേവസ്ഥത്തിൽ ശിവയിലും കാര്യങ്ങളൊക്കെ എടുക്കാറില്ലേ? അമ്പലത്തിൽ വിളക്കെടുക്കാറുണ്ട്. ഒരു 10-45 വിളക്ക് സീസണിൽ കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ട്. കൊമ്പ് വെച്ചപ്പോഴാണ് അത്രയും കൂടുതൽ എടുത്തു തുടങ്ങിയത്. മറ്റേതൊരു 6-8 വിളക്കൊക്കെ ഒരു സീസണിൽ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ പിന്നെ കോട്ടനക്കല ശരിക്കും പറഞ്ഞാല് ഇത്രയും നല്ല വാൽച്ചയുള്ള ഒരു ആന വേറെ ആനക്കോട്ടയിലുണ്ടോ? ഇന്ദ്രസനുണ്ട്. അതല്ലാതെ ചെവി അടിച്ച് നിൽക്കുമ്പോ ഇത്രയും ഭംഗിയുള്ള ഒരാൾ നല്ല ഭംഗിയുള്ള ഒരു ആന ബാലകൃഷ്ണനാണ്. അതിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരിക്കും, കൊമ്പ് വെച്ച് വരുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് കാണാം. എന്താ ഡേറ്റ്? എന്താ ഉത്സവം? 23 അമ്പലത്തിൽ വിളക്കുണ്ടാവും. അത് കഴിഞ്ഞിട്ട് 28 പരിപാടി. പുറത്ത് പരിപാടി 28. അപ്പൊ ആനീരുന്ന ആദ്യത്തെ പരിപാടി 23. 23 അത് നമ്മൾ അമ്പലത്തിലെ വിളക്ക് കഴിഞ്ഞിട്ടേ പുറത്തേക്ക് പോകുള്ളൂ. അമ്പലത്തിൽ 2-3 വിളക്കെടുത്തിട്ട് പുറത്തേക്ക് പോകുള്ളൂ. ഒരു വിളക്കിനെ എടുക്കും. ഇപ്പൊ 2-3 വിളക്കുണ്ട്. മാർച്ച് 28 ഞാറക്കല് പരിപാടി. രാവിലെ 9 സമയമായിരിക്കും. രാവിലെ 8 മണി. അപ്പൊ മാർച്ച് 28 ഞാറക്കല് രാവിലെ 8 അല്ല 8:09 സമയത്താണ് ആനയുടെ ഫസ്റ്റ് പരിപാടി. അപ്പൊ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ബാലകൃഷ്ണനെ ബാലകൃഷ്ണനായി തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഒറ്റ നിലവും വാൽച്ചെവിയും എല്ലാം കൊണ്ടും നല്ല അന്തസ്ഥാനം തന്നെയാണ്. പിന്നെ ഇപ്പൊ 7 പറയുന്നു. മറ്റു വല്ല ബുദ്ധിമുട്ടുകൾ ബാലകൃഷ്ണൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല. പണ്ടൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ആന എന്നാട് എന്റെ അടുത്തുണ്ടായിട്ടില്ല. അതിനും പഴയ കാലഘട്ടത്തിൽ എന്റെ സ്വഭാവം മോഴാനായ കൊണ്ട് അതിന്റെ ഒരു ഡേഞ്ചറസ് ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ള ആനകളെക്കാളും കൂടുതൽ വാശി അഴിച്ചെടുക്കാനൊക്കെ കുറച്ച് അതെനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആന അഴിക്കാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇപ്പോഴല്ല, നിന്ന സമയത്തൊക്കെ വരണ്ടോന്നു. ഇപ്പൊ ഇക്കൊല്ലം അതൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്റെ വീട്ടില് പോയി വേണു എന്ന് പറയും. വേണു വാസുദേവ എന്നാണ് പേര്. വേണു പിന്നെ യോഗേഷ്. ഇവര് മൂന്നാളും കൂടിയിട്ടാണ് അപ്പോ ബാലകൃഷ്ണനിക്ക് ഇപ്പൊ ഉള്ളത്. മറ്റുള്ള ഇപ്പൊ മറ്റേ ഇപ്പൊ മുമ്പുണ്ടായിരുന്ന ഞാനും വ്യത്യസ്തമായിട്ട് പുതിയ ഈ ബാലകൃഷ്ണൻ എന്താ ബാലകൃഷ്ണൻ നമ്മൾ നീരുന്ന അഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. നീരുന്ന അഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അഴിക്കാനും മാത്രമല്ല കൊണ്ടുവക്കാനും. പിന്നെ കൊണ്ടുവക്കഴിഞ്ഞാൽ ആനോ നമ്മളതിനെ ഒരു നമ്മളൊരു ആന അറിഞ്ഞു കയറാന്നറിയില്ലേ? ഇപ്പോഴത്തെ ആൾക്കാരെ ചരിത്രം അറിയില്ല. അങ്ങനെ കയറിയാലും വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. നമ്മളൊരു അലസമായ ആന അഴിച്ചിട്ട് ആന എനിക്കെല്ലാം സെറ്റായി അലസമായി കൊണ്ടുവന്ന ആന പണി പറ്റിക്കും. അങ്ങനെ തോന്നുന്ന പലയിടത്തും ഉണ്ടാകുന്ന വിഷയങ്ങളെ കാരണം അതന്നെയാണ്. അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. വേറെ ആനക്ക് ഒരു സ്വഭാവമല്ലേ? വേറെ ചെയ്ത് നാട്ടിൽ പ്രസവിച്ച ആനക്കുട്ടിയാണ്. കോഴിക്കോട് ജില്ലയിൽ ഒരു വീട്ടിൽ പ്രസവിച്ച ആനക്കുട്ടിയാണ്. അപ്പൊ ആ ഒരു വയസ്സിൽ തന്നെ ഗുരുവായൂർ നടത്തിയ ആനെ. അപ്പൊ അന്ന് മുഴയാൻ അറിയണ അറിയാനാണ് ഇരുത്തിയത്. പക്ഷേ ആ ഒരു ഇവിടെ നമ്മുടെ ഈ തൊഴുത്തിന് നിർത്തിയിരുന്നാനെ അമ്പലത്തിൻ്റെ മുമ്പിൽ തൊഴുത്തുണ്ട് റൈറ്റ് സൈഡിൽ. അപ്പോൾ അവിടെ നിന്നൊരു 10 രയില് 10 പാല കൊടുത്തിട്ട് പശു പാല കൊടുത്തിട്ട് അങ്ങനെ വളർത്തിയതാണ്. പക്ഷേ അതിൻ്റെ കുരുത്തക്കട മുഴുവൻ ഞാനുടെ കുട്ടികളായിരുന്നു. പിള്ളേരെ നമ്മൾ ചെറുപ്പം ഈ കുഞ്ഞു പിള്ളേരെ നമ്മൾ പറയുന്നേക്കും തല്ലി വളർത്തും എന്നറിയും. തല്ലാതെ തേനെ പാലെ തലയെ വെച്ചാൽ എന്താ സംഭവമില്ല. പിന്നെ നാട്ടിൽ വെച്ചാൽ അങ്ങോട്ടില്ല. ഈ നമ്മൾ നാട്ടിൽ അവർ കാട് കാണുന്നില്ല. അപ്പോൾ അവർ നാട്ടിലേക്ക് വീഴുന്നത്. അപ്പോൾ അവർക്ക് മനുഷ്യന്മാരൊന്നും പേടിയില്ലേ? അപ്പോൾ തല്ലിയല്ലെങ്കിൽ ഇല്ലെന്നൊന്നും കാര്യമില്ല. അങ്ങനത്തെ ലെവലിലൊരു പോയത് അങ്ങോട്ടാണ്. പിന്നെ അങ്ങനെ വളർന്നു പോകാൻ പിന്നെ ഈ സീസണിലേക്ക് നീര് ആയി മാറിയാണ്ട്. അപ്പോൾ അത് കാരണം പുറത്തേക്ക്. പണ്ടൊക്കെ മതിയും പൊടുന്നൊക്കെ പോയിരുന്നു. പണ്ട് ഇങ്ങനെ കൊമ്പനായ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ എഴുന്നള്ളിക്കില്ല, കൂട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരാ കൊമ്പനാണ്ട് അപ്പുറത്തപ്പുറത്തും വൻ രണ്ടാണല്ലോ ലക്ഷ്മണാനാണ്ട് ഇതുകൊണ്ട്. അപ്പോൾ കൂട്ട് നിൽക്കുമായിരുന്നു പതിവ്. ഞാൻ നിന്നിട്ടാണ് എഴുന്നള്ളിക്കാൻ തുടങ്ങിയത് കൊമ്പ് വെച്ചിട്ട് ശേഷം. ഒരു 5-6 വിളക്കൊക്കെ ഉണ്ടാവുള്ളൂ. അല്ല പേര് 10 വിളക്ക് മാക്സിമം ഉണ്ടാവും. 10-15. അത് കഴിഞ്ഞാൽ പിന്നെ കോട്ടലിൽ നിൽക്കുള്ളൂ പരിപാടിയിൽ. ഇപ്പം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം കൊമ്പ് വെച്ച പിന്നെ കുറച്ച് അതിന് മുമ്പത്തെ കൊമ്പ് 4 അല്ല ആദ്യം വെച്ചു. ആ വെച്ചു അത് കഴിഞ്ഞപ്പോൾ ഒരു അത് 2 കൊമ്പിലും സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതിന് നേരിലൊരു തേറ്റ് ഓടിച്ചു പറഞ്ഞു. അതിന് ചില കടയിൽ പണിയുണ്ട് കൊമ്പ് രാജിൻ്റെ അല്ലേ? അതല്ല അതിന് മുമ്പ്.
തേറ്റയില്ലേ, നമ്മുടെ ആദ്യം വെച്ചത് നമ്മുടെ ബിബിൻ എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴ മാരരെ കൊള്ളുന്ന ചേട്ടൻ എൻ്റെ വീടിനടുത്തുള്ള. അപ്പോൾ പുള്ളീനെ പറയണം, അത് രണ്ട് കൊമ്പിൽ രണ്ട് തേറ്റ, അന്ന് രണ്ട് തേറ്റുണ്ടായിരുന്നു, രണ്ട് തേറ്റുണ്ടായിരുന്നു. അപ്പം അത് ഒരു തേറ്റാൻ ഒരു കൊല്ലം നീട്ടി ഓടിച്ചുളഞ്ഞു. പിന്നെ ഇത് പിടിപ്പിക്കാൻ പറ്റണ്ടായി, കൊമ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റണ്ടായി. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാനിത് പിന്നെ ഇതിൽ പാകമൊന്നുമില്ല, പിന്നെ നമുക്ക് ബിബിൻ്റെ അതിനും പരിചയമില്ല. അവിടെ ബിബിൻ ബേബീസ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് പ്രത്യേകം പറഞ്ഞിട്ട് കേസാണ്. ഗുരുവരാനക്കോട്ടയിൽ ഈ മൂന്നാനകളും കൊമ്പ് പറഞ്ഞാൽ ബിബിൻ ബേബി എന്ന് പറഞ്ഞാൽ നമ്മുടെ മള്ളിയൂര് നമ്മുടെ സുഹൃത്താണ്, ആൾക്ക് നല്ലൊരു പങ്കുണ്ട് എല്ലാം കൂടെ എല്ലാ തരത്തിലും എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. പിന്നെ ഇത് കൊമ്പ് വെച്ചു കൊടുക്കുന്നത് ബിബിൻ രാജ എന്ന് പറഞ്ഞാൽ പറവൂര് ചക്കമരശ്ശേരി, ചക്കമരശ്ശേരി തലപ്പൊക്കെ ഫേമസ് ആണ്. അവിടെ അടുത്തുള്ള ഒരു ബിബിൻ രാജ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സുഹൃത്ത് തന്നെയാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആനകൾക്ക് കൊമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതന്നെ പല ആനകളുടെ ഇപ്പോൾ ഗോകുലാനൊക്കെ അത്ര നല്ല വൃത്തിയിലൊരു കൊമ്പല്ലായിരുന്നു. അപ്പോൾ കൊമ്പൊക്കെ വെച്ചപ്പോൾ ആന ഇപ്പോൾ ഓട്ടമത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി. അല്ലാതെ തന്നെ അത്രയും നല്ലൊരു രസകരമായി കൊമ്പ് വെച്ചപ്പോൾ ആനകൾ ആനകളുടെ മുഖത്തിന് ഇണങ്ങുന്ന രീതിയിൽ ചെയ്യാൻ കഴിവുണ്ട്, മുഖത്തിന് ഇണങ്ങുന്ന രീതിയിൽ കൊമ്പ് വയ്ക്കാൻ കഴിവുണ്ട്. വെറുതെ ഒരു കൊമ്പ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. ആനയുടെ മുഖത്ത് രാജശേഖരൻ ആദ്യം കൊമ്പ് അതില് അല്ല, അവിടെ ആനയുടെ ഈ ചീളി ഇത് കുറെ കാലത്ത് ഇങ്ങനെ അടഞ്ഞു പോയിട്ട് നമുക്ക് നമ്മളൊക്കെ ചീളിയാണ് കയറ്റിക്കാൻ പറ്റും. ഈ വേറെ അങ്ങ് കൊമ്പ് പോയി കഴിഞ്ഞാൽ ഒരു ചീളിയുടെ ഗ്യാപ്പ് ഉണ്ടാവും, പക്ഷെ ഇതിൻ്റെ ഗ്യാപ്പ് അടഞ്ഞു പോയി. അപ്പം അതിൽ വെക്കാൻ പറ്റുന്ന പാകത്തിനുണ്ടാക്കിയത് വിപിൻ രാജേൻ്റെ. അപ്പം ഇവർക്ക് രാജശേഖരനും ഗോകുലും ഉണ്ടാക്കാൻ വന്നപ്പോഴാണ് സുമേട്ട ഒന്ന് ആളെ കാണിച്ചു നോക്ക്, ആൾ ഒന്ന് ഒരു തെറ്റേക്ക് വെറ്റിയാൻ പറ്റുന്ന ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നീരുന്നായിരിക്കുമ്പോഴാണ് പുള്ളി ഈ സമയത്ത് തന്നെ ഇതിന് ഇത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസത്തിലാണ് ഒന്ന് നോക്കിയിട്ട് അത് ചെയ്താൽ ചേട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളി ചെയ്തിട്ടാണ് കൊമ്പ് സീറ്റിങ് അത് സക്സസ് ആയും ചെയ്തു, അടിമാനം ചെയ്തു. കാരണം അത് മറ്റേ നമ്മൾ പണ്ട് തേറ്റയിലേക്ക് ഡയറക്റ്റ് സ്ക്രൂ ചെയ്യുന്നു, അപ്പോൾ തേറ്റയിൽ ഹോൾ വീഴും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. ആ തേറ്റയ്ക്ക് ഒരു വൃത്തിയുടെ പാടൊക്കെ വരുമായിരുന്നു, ആനകൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ വിപിൻ രാജ വെച്ചാൽ ക്ലാമ്പെന്ന് വെച്ചാൽ അത് ആനകൾക്കൊരു ബുദ്ധിമുട്ടില്ല, പക്ഷെ നല്ല സ്ട്രോങ്ങും ആണ്. അതാണ് പിന്നെ ആനയുടെ മുഖത്തിനനുസരിച്ച് കൊമ്പും. ഈ കൊമ്പ് ഇല്ല വെയിറ്റ് ഇല്ല ആനകൾക്ക്, ആനയ്ക്ക് അതൊരു വിഷയമില്ല, ആനങ്ങനെ ആനയ്ക്ക് വിഷയമില്ല. ഫൈബറിൽ ചെയ്തിട്ടാണ്, പിന്നെ ഉള്ളിൽ ചെറുത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും വെയിറ്റ് ഇല്ല. ആനക്കത് അഫോർഡബിൾ ആണ്. ബാലകൃഷ്ണയ്ക്ക് ഇപ്പം എത്ര വയസ്സായിട്ട് ശരിക്കും? ബാലകൃഷ്ണയ്ക്ക് 47 വയസ്സ്. 47 വയസ്സായില്ലേ? ശരിക്കും പറഞ്ഞാല് 1975 കറക്റ്റ് കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത്. വീട്ടിൽ പ്രസവിച്ചല്ലേ, അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അല്ലേ മാറ്റ വേറെ അങ്ങനെ കൂടുതൽ പറയാനൊന്നുമില്ല, കറക്റ്റ് വയസ്സാണ്. നമ്മുടെ നാട്ടിൽ ഒരു ചോദ്യം, ആന വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ നാട് മുടിയും അങ്ങനെ എന്തൊരു ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ടാവാറുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒന്നും വരണ്ട സംബന്ധിച്ച് അങ്ങനെ ഒന്നും ആ വീട്ടുകാർക്ക്, നമ്മളിപ്പം ഗുരുവരപ്പനാനല്ലേ, അമ്പലത്തിലേക്ക് ആകുമ്പോൾ വിഷയങ്ങളൊന്നും ഇല്ല. വീട്ടിൽ പ്രസവിച്ചപ്പോൾ ഇപ്പോൾ പറയുമ്പം പല വീട്ടിലാണ് പ്രസവിച്ച അങ്ങനെ ആന ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോട്ടയിലിപ്പം അങ്ങനെ ഒന്ന് രണ്ടാനുണ്ട് വീട്ടിൽ പ്രസവിച്ചാലും, അനന്താരാണെന്ന് പറയുന്ന സീസണല്ലേ, പഴിച്ചിട്ടില്ല ഞാൻ അടിക്കാൻ പോണേ ഉള്ളൂ. അത് ശരിക്കും നാട്ടിൽ പ്രസവം കൂട്ടിയാണ്. അത് കോഴിക്കോട് തന്നെ, രണ്ടും കോഴിക്കോട്. ഗുരുവായൂര് എനിക്ക് തോന്നുന്നു ഗുരുവായൂരായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് ആനയായിട്ട് കുറെ ആൾക്കാർ, രവികൃഷ്ണ ആന അതൊക്കെ കോഴിക്കോട് എന്നുള്ളതാണ്. അതല്ലേ ഈ സാമൂതിരിയുടെ നാടും കൂടെ ഇല്ലേ, അതിന്റെ ഒരു ബന്ധം കൂടെ ഉണ്ട്. പിന്നെ കുറെ ആൾക്കാർക്ക് ആ ഭാഗത്തേക്ക് ആൾക്കാർക്ക് ഭക്തി കുറച്ച് കൂടുതൽ. കോഴിക്കോട് അല്ല, ആലപ്പുഴ ഇപ്പൊ പണ്ട് ഫുൾ ടൈം ഞാനൊക്കെ കണ്ണൂർക്കും തലശ്ശേരിക്കും നടന്നു പോയിട്ടുണ്ട് ആനയും കൊണ്ട്. അന്ന് ലോറി ഒന്നും ഇല്ല. ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഈ ലോറി കയറ്റാനെ കേടാന്നുള്ളത്. അത് ഒരു വിധ സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾക്കൊരു പരിപാടിക്ക് നടന്നു പോകണമെങ്കിൽ അതിനുള്ളിൽ ബുദ്ധിമുട്ടാണ്. റോഡിൽ കൂടി ഇന്ന് നടന്നു എളുപ്പമല്ല. ഇന്ന് നമ്മൾ ഞാനിവിടുന്ന 3 കിലോമീറ്റർ ഗുരുവായൂരമ്പലത്തിന് വിളക്കിന് വരുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം. വണ്ടികൾ ട്രാഫിക്കുകളുണ്ട്. ഞാനിത് ദിവസം 10-30 കിലോമീറ്റർ 40 കിലോമീറ്റർ നടന്നു പോയിരുന്നു പണ്ട്. കോഴിക്കോട് പോയിരുന്നു, തലശ്ശേരി പോയിരുന്നു, ചാലക്കുടി പോയിരുന്നു, എറണാകുളത്തേക്ക് പോയിരുന്നു, നമ്മളെല്ലാം നടന്നാണ് പോയിരുന്നത്. പക്ഷേ ഈ ഇപ്പോൾ ഈ ആൾക്കാർ ഹേ വണ്ടി കയറിയിട്ട് കൊണ്ടുപോകുമ്പോൾ ആനകളെ അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് പോവുക, അതായത് ഭയങ്കര ഓവർ സ്പീഡിൽ കൊണ്ടുപോകാണ്ടിരിക്കുക. കാരണം അവരെ വെയിറ്റിലാണ്, ഇങ്ങനെ ശരീരം ചാടുമ്പോൾ അവരുടെ ഭാഗങ്ങളൊക്കെ എല്ലാം ശരീരഭാഗങ്ങളൊക്കെ വലുതാണല്ലോ, അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടുള്ളൂ. അല്ലാണ്ട് ഇതിപ്പോൾ ആളെ ലോറി കൊണ്ടുപോകാൻ നിർത്തിയില്ല. ഇപ്പോൾ പരിപാടിക്ക് ഉണ്ടെങ്കിൽ ലോറി തന്നെ കൊണ്ടുപോകണ്ടേ, എത്ര ആനകളല്ലേ ഉള്ളൂ. പിന്നെ ഒരു ദിവസം 100-150 കിലോമീറ്റർ കൊണ്ടുവന്ന് നമുക്ക് താല്പര്യമൊന്നുമില്ല.
40 മാക്സിമം 50 60 കിലോമീറ്റർ അത് കഴിഞ്ഞൊന്ന് ഇറക്കി നിർത്തുക. നമ്മളങ്ങനെ ചെയ്യാറ്. നമ്മുടെ ആനകൾ ഒറ്റടിക്ക് പോകാറില്ല. തിരുവനന്തപുരത്തേക്ക് ആണെങ്കിൽ 2-3 ദിവസം കൊണ്ട് പോകാറുണ്ട്. നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും വീടുകളിൽ നമ്മൾ ഇറക്കി നിർത്തുക, അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ ഇറക്കി നിർത്തുക. ഒരു 40-50 കിലോമീറ്ററൊക്കെ മാക്സിമം പോവുക. പിന്നെ ഒരു 40 കിലോമീറ്റർ സ്പീഡിലേക്കൊന്നും മുകളിൽ വണ്ടികൾ കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കാറില്ല. പറയാം ഡ്രൈവർമാരത് നമുക്ക് ഇവിടെ സ്ഥലക്കൊന്നുമില്ല. കാരണം നമുക്ക് ഇന്ന് കഴിഞ്ഞ് നാളെ മരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ പൂരങ്ങളൊന്നും ഇല്ല. നമുക്ക് ദേവസ്വം ഗ്യാപ്പ് നോക്കിയിട്ട് തന്നെ പൂരങ്ങൾ എടുക്കാറുള്ളൂ. പരമാവധി 2 ദിവസം പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കാശ് കൊടുക്കാന്ന് പറഞ്ഞാലും അവിടേക്ക് ദിവസം കിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ലേലം വിളിക്കുന്ന എമൗണ്ട് എത്രയാണോ പിന്നെ അടുത്ത ദിവസം അത് നോർമലാക്കി തന്നെ വിടുള്ളൂ. അത് അങ്ങനെയാണ് ദേവസ്വം നല്ല ശ്രദ്ധിക്കാറുണ്ട്. ദേവസ്വം മാത്രമല്ല ചില നമ്മുടെ ഭരണാധികാരികൾ അഡ്മിനിസ്ട്രേറ്റർ ആയാലും എല്ലാവരും അത് കറക്റ്റ് നമ്മുടെ ഹോട്ടലിൽ മാനേജറായാലും ഡി എല്ലാം കറക്റ്റ് പറയാറുണ്ട്. അതിനാളെ സ്ട്രെയിൻ ചെയ്യുക, അവരതിനനുസരിച്ചിട്ടേ പരിപാടി എടുക്കുകയുള്ളൂ. ഇന്ന് കഴിഞ്ഞ് നാളെ മറ്റന്നാൾ നടത്തി അങ്ങനെ പരിപാടി പരമാവധി എടുക്കാറില്ല. പിന്നെ കുറച്ച് ദൂരങ്ങളൊക്കെ ആണെങ്കിൽ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ 1-2 പരിപാടി മാത്രമേ എടുക്കാറുള്ളൂ. അതെന്ന് പറയാൻ കഴിഞ്ഞാൽ ഈ പുറത്താണുകൾ 150-200 പൂരങ്ങളൊക്കെ അല്ലെ, ഒരു 150 എടുക്കുമ്പോൾ നമ്മൾ കണക്ക് പറയണ്ട അല്ലേ, ഇത് പറയില്ല. അപ്പോൾ നമ്മളാണ് എടുക്കുന്ന ഒരു സീസണിൽ എടുക്കുമ്പോൾ മാക്സിമം ഒരു 60-70-80 മാക്സിമം പൂരം എടുക്കാറുള്ളൂ ഒരു കൊല്ലത്തിൽ. അപ്പോൾ അത് നമ്മൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട്, ദിവസം ചെയ്യാറുണ്ട്. പിന്നെ ഈ ആനകൾക്ക് കുറേ സംഭവിക്കും പിന്നെ നമ്മൾ പറഞ്ഞു കാര്യമില്ലല്ലോ. പക്ഷേ നമ്മൾ ഇത് ശ്രദ്ധിക്കണം. ആനകളെ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ പരമാവധി കാരണം അവരിങ്ങനെ ബോഡി വെയിറ്റ് കൂടില്ലേ. അപ്പം ഇത് കുലുങ്ങുമ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് ശ്വാസം പിടി നിൽക്കുന്നുണ്ടോ അതിനുള്ളിൽ. അപ്പം അതിൻ്റെ ശ്രദ്ധിച്ചാൽ മതി. ഛർദി എന്നല്ല, നമുക്കൊരു ചാടൊരു പേടി ഉണ്ടാവില്ല. അപ്പം അവരതിനനുസരിച്ച് ട്രെയിൻ ചെയ്യും, അതൊന്നും ഒഴിവാക്കുക. അപ്പം നമ്മളൊരു 40 സ്പീഡിൽ അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമൊന്നുമില്ലാണ്ട് പോവാം. അതിനുള്ള പ്രശ്നമൊന്നുമില്ല. നമ്മുടെ പ്രൈവറ്റേഴ്സിമാരടക്കം കോട്ടയ്ക്ക് പോകണം നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും ശ്രദ്ധിച്ചാൽ ഈ ലോറി യാത്ര ഒന്നും പ്രശ്നമുള്ള കേസില്ല. പിന്നെ ആനക്കാരോട് ശ്രദ്ധിക്കണം മാത്രം. നമ്മളൊരു ആനയെ കൊണ്ടിരിക്കുമ്പോൾ ആനക്കാരത് ആനയാണ് കൊണ്ടിരിക്കുന്നത്, നമ്മുടെ അന്നാണെന്നുള്ള വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ല മലയാളി പറഞ്ഞാൽ ഓടിക്കാൻ പറഞ്ഞാൽ ഓടിച്ചിട്ട് കാര്യമൊന്നും ഇല്ല. അതൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ബാലകൃഷ്ണൻ ഇപ്പോൾ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ പിന്നെ വേറെ പരിപാടി സീസൺ ഉണ്ടോ? ഉണ്ട്. 28 കഴിഞ്ഞാൽ പിന്നെ 31-ാം തീയതി അത് ആലുവയിൽ. 2-ാം തീയതി തന്നെ ഇളങ്ങുന്നപ്പോഴും ആ സൈഡിൽ പരിപാടി. ഇപ്പോൾ ഒരു 6-ാം തീയതി വരെ പരിപാടി എടുത്തിട്ടുണ്ട്. അടുപ്പിച്ചല്ല ഗ്യാപ്പ് ഇട്ട് 2-ാം തീയതി പിന്നെ 4-ാം തീയതി അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആനപ്രേമികളെ സംബന്ധിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു ആന വരുമ്പോൾ നമ്മളതിനെ കാണാൻ വേണ്ടി അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പണ്ടത്തെ പോലെ ഇല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആക്റ്റീവായ കാരണം ഫോട്ടോസിലൂടെ ഒക്കെ നമുക്ക് ഒരുപാട് ആളെ കാണാൻ പറ്റും. പക്ഷേ ഈ ആന നമ്മുടെ ഉത്സവത്തിന് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു കാണാനുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ നമ്മളവിടെ കുത്തോളം പണ്ടത്തെ ഈ വർഷം വന്നു, ആന വന്നിട്ട് 5-8 വർഷമായും കൂടി. ഇപ്പോൾ ഇപ്പോഴാണ് നമ്മൾ അടിക്കാൻ വന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ആന തന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ആരും വല്ലാണ്ട് പ്രതീക്ഷിക്കരുത്. കാരണം ആന ആദ്യമായിട്ടില്ല, ഒരു 12 ശേഷം കൊല്ലത്തിന് ശേഷം ആന പോരത്തിനെടുക്കുന്ന ബസ്റ്റാണ്. അപ്പം ആ നിന്ന മുഷിയ എന്നുള്ളത് ഫസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റില്ല. മാത്രമല്ല പറയുള്ളൂ, ആന അതിന് മുമ്പ് 10-2 മുമ്പൊക്കെ കൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അന്ന് കൊമ്പെന്ന് വെക്കാണ്ടൊക്കെ കട്ടാമ്പല പൂരങ്ങളും പൂരങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാണ്. 15 വർഷം മുമ്പ് ആന പരിപാടി എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷിക്കരുതെന്നാണ് പറയാം. മുഷിയാനുള്ള സാധ്യത ഒരുപാട് ആനകളല്ലേ, നമുക്കത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ലേ. നമ്മള് സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ. കാരണം ഭഗവാന്റെ ആനല്ല, ഇവിടെ വെറുതെ നിൽക്കണമെന്നല്ല പുറത്ത് പോകുക, അതിന് പരിപാടി എടുക്കുക എന്നുള്ളൊരു അതൊരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം അതിൽ നമ്മൾ വലിയ ഹൈപ്പൊന്നും കൊടുക്കണം. ഞാനിപ്പോ ഈ സംഭവം പറഞ്ഞപ്പോ ഇങ്ങനെ പരിപാടി എടുത്തു എന്ന് പറഞ്ഞപ്പോ നമുക്ക് നല്ലൊരു സംഭവമാണല്ലോ. ഞാനത് എങ്ങനെയൊക്കെ ഇത് താല്പര്യമൊന്നുമില്ല. അതിന് മുമ്പ് ഒരു ദിവസം ചെയ്തിട്ടുണ്ട്. പക്ഷേ സുജിത്ത് നമ്മുടെ അത്ര സുഹൃത്ത് അത്ര കാലത്ത് അറിയാവുന്നതുകൊണ്ട് ഇതിന് എന്നാ ശരി എന്നായി പോകുന്നതുകൊണ്ട് എങ്ങനെ സമ്മതിച്ചതാ? നല്ലൊരു ഹൈപ്പ് എടുക്കാൻ വേണ്ടി ചെയ്തതല്ല. അപ്പോൾ പറഞ്ഞല്ലോ നല്ല രീതിക്ക് പോകണം മാത്രമേ ആനകൾക്കും ഭംഗിയെ പോവാ, നമ്മൾ ഭംഗിയെ പോവാ, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ വേറെ ഇപ്പോൾ വേറെ കൂടുതൽ വിശേഷം ഒന്നും ചോദിക്കില്ല. നമുക്ക് വീണ്ടും കാണാം. വീണ്ടും ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ഇവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. നമ്മൾ ഒരുപാട് സംസാരിച്ചിരുന്നിട്ട് നിങ്ങൾ വെറുപ്പിക്കുന്ന പറഞ്ഞൊരു സംഭവം വെച്ച് കഴിഞ്ഞില്ല. നമ്മളെ സന്തോഷകരമായ സംഭവം പങ്കുവയ്ക്കാൻ വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ലൊരു സീസൺ ആശംസിക്കുന്നു. സുമലായിരുന്നു, നമസ്കാരം.